ദീപിക ദിനപത്രത്തിന്റെ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാക്കാൻ തൃശൂരിന്റെ ദീപിക എന്ന പേരിൽ തൃശൂരിൽ ബുധനാഴ്ച സൗഹൃദ സംഗമം നടക്കും. സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സംഗമം ഉദ്ഘാടനം ചെയ്യും. 133 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ദീപിക ദിനപത്രത്തിനെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമങ്ങൾക്കാണ് ബുധനാഴ്ച തൃശൂരിൽ തുടക്കമാകുക. തൃശൂർ യൂണിറ്റ് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്കാണ് സൗഹൃദ സംഗമത്തിൽ രൂപമാകുക. തൃശൂർ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കാനായി തൃശൂർ, പാലക്കാട്, ഇരിഞ്ഞാലക്കുട, രാമനാഥപുരം രൂപതകളാണ് ഒന്നു ചേർന്ന് പ്രവർത്തിക്കുക. ഇതിൻ്റെ ഭാഗമായാണ് തൃശൂർ DBCLC ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 5:30 തൃശൂരിൻ്റെ ദീപിക സൗഹൃദ സമ്മേളനം നടക്കുക. സാംസ്കാരിക തലസ്ഥാനമായി തൃശൂരിൻ്റെയും ആദ്യത്തെ മാധ്യമ ശബ്ദമാണ് ദീപിക. സത്യത്തിൻ്റെ അന്വേഷണത്തിൽ ദീപിക കൂടുതൽ വ്യക്തമായ ദർശനത്തോടെ, ഭാവത്തോടെ ജനങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ സാംസ്കാരിക നഗരിയിൽ നിന്ന് പുതിയ രീതിയിൽ പ്രവർത്തിക്കുവാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. സംഗമം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്യും. 4 രൂപതകളിലെ മെത്രാന്മാരും വൈദികരും സന്യസ്തരും ആത്മായ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക. ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിക്കും. ഷെക്കൈന ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷെക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.